വൻമേട്ടാ കഴിച്ചോ? സുഖാണോ? സുഖാണോ? ഇവിടെ സുഖാണോ? അവിടെ സുഖാണോ? ഇവിടെ മഴ ഉണ്ടോ? അവിടെ മഴ ഉണ്ടോ? ആ ഇവിടെ സുഖാണ്. പൈസയുടെ കാര്യം പറ കുട്ടിയെ, പൈസയുടെ കാര്യം ചോദിച്ചു. പൈസ അതെ, ഞാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാം. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, അപ്പോഴേ വർത്തമാനം പറയാൻ പറ്റുള്ളൂ. അച്ഛൻ പറയാൻ നിൽക്കാം. പൈസ, പൈസയുടെ കാര്യം പറഞ്ഞു. ഇന്ന് അച്ഛൻ പറഞ്ഞോ? എന്നാ ഞാൻ ഉച്ചത്തി വെച്ചിട്ടുണ്ട്, പറഞ്ഞാ മതി. ആ കുട്ടിയെ, അതെ ഞാനേ പൈസ അയക്കാൻ പറയാൻ വേണ്ടി പറയായിരുന്നു. നന്നായി നന്നായി നന്നായി, ഇന്ന് തന്നെ കിട്ടുവോ? ഇന്ന് തന്നെ കിട്ടും. ഞാൻ ബാങ്ക് വഴിയല്ല അയക്കണതേ, കുഴൽ വഴി അയക്കണേ. കുഴൽ വഴിയോ? അതെ. അച്ഛൻ ഇങ്ങോട്ട് കൂടുതലൊന്നും ചോദിക്കണ്ട, ഞാൻ പറയണത് അങ്ങോട്ട് കേട്ടാ മതി. ആ കുഴൽ വഴി അയക്കും. അച്ഛാ ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു കോഡ് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു തരാം അച്ഛന്. കോടെ? കോടെ അല്ല അച്ഛാ, കോഡ്. കോഡ്? കോഡ്. അത് അച്ഛനൊരു പേപ്പറിൽ എഴുതി വെക്കണം. ആ ശരി. അത് കഴിയുമ്പോഴേക്ക് ഒരാൾ അച്ഛനെ വിളിക്കും. അച്ഛനെ വിളിക്കുമ്പോഴേക്കും ഈ കോഡ് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ അയാൾ നോക്കിക്കോളും. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ ഈ കാര്യം അച്ഛൻ മണ്ടുവിനോട് പറയണ്ട. ഇല്ല, ഇതിപ്പോ ഒച്ചനാണ് ഇട്ടണത്. അവളെ തൽക്കാലം അച്ഛൻ ഒന്നും പറയണ്ട. ഇല്ല പറയില്ല, ഞാൻ പറയില്ല. ഉള്ളൂട്ടാ. ആ ആയിക്കോട്ടെ. എന്നാലും കുട്ടിയെ എടാ, എന്താ എന്താ ഈ കുഴലി? എന്റെ അച്ഛൻ അതൊന്നും ഇപ്പൊ വിസ്തരിക്കാനുള്ള സമയമില്ല. അച്ഛനെ കാശ് കൊണ്ടുവരുമ്പോ അതങ്ങ് മേടിച്ചു വെച്ചാ മതി. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, പൈസ കിട്ടിയാ മതി. കുഴലി എന്ന് പറഞ്ഞ ശേ, ഈ കുഴൽ കൂടെ ഇപ്പൊ എങ്ങനെ ഇതായിക്കില്ല പൈസ? ആ എന്തേലും വിദ്യ ഉണ്ടാവുമായിരിക്കും. ചേട്ടാ 85 rupees. എത്ര റുപ്യ? 85. ഈ മുട്ടായി ഒന്നും തിന്നെ, മധുരം തിന്നരുത് എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? പിന്നെ വീട്ടിൽ നിന്ന് വന്നാ കണ്ണ് തെറ്റി അത് ഓരോന്ന് എടുത്തു തന്നെയാ. അതൊരു കാര്യം ചെയ്യ്. അപ്പൊ 85 × 2 = 87. ആ 87 rupees. ആ 87 rupees എന്താ ഉണ്ട്? അതെ അത് അവിടെ എഴുതിക്കോ. അപ്പൊ മന്മഥൻ ഗൾഫ് പോയിട്ട് 2 months ഇനി കാശ് അയച്ചിട്ടില്ലേ? പൈസ അയച്ചിട്ടുണ്ട്. ആ എന്നാ പിന്നെ 2 weeks കഴിഞ്ഞ ബാങ്കില് വന്നെ മെസ്സേജ് വരും, അപ്പളേലും തരണേ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാ. ആ അത് ബാങ്ക് വഴി അല്ല, അത് ഇത് കുഴൽ വഴിയാ. കുഴൽപ്പട? ആ ഈ കുഴൽപ്പട തുറഞ്ഞ എന്താ അറിയോ? അല്ല ഞാനും അത് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയില്ല, അതുകൊണ്ടായി ചോദിക്കുന്നത്. അറിയില്ല അല്ലേ? ആയിരിക്കും അറിയില്ലതേ. അല്ല സത്യത്തെ, എങ്ങനെ ഈ കുഴൽപ്പണം? ഞാനത് കുറേ ആലോചിച്ചോടൂ. ഗൾഫിൽ നിന്ന് പൈസ ഇട്ടാല് നമുക്കത് ഇവിടെ കേരളത്തിൽ കിട്ടണം. അപ്പൊ കേരളത്തിൽ കിട്ടാൻ മാത്രം വലിയൊരു കുഴലുണ്ടോ എന്നപ്പ എന്റെ ഒരു ആലോചന പോണത്. ഗൾഫിൽ നിന്ന് നമ്മുടെ കേരളം വരെയുള്ള കുഴലോ? ആ ഉണ്ടാവോ? ഉണ്ടാവുമായിരിക്കും. അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഏത് വഴിക്കാ വരുണ്ടാവുക?